തെമരീന അത് ഫിൽ എറാബ് എറാബ് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ജുമല കണ്ടാൽ അതിലെ ഓരോ വാക്കും എന്താണ് എന്നും അതിൻ്റെ എറാബ് എന്താണ് എന്നും പറയാൻ കഴിയണം എങ്ങനെയാണ് എറാബ് പറയേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് കുറേ സെൻറ്റൻസുകൾ എടുക്കാം എന്നിട്ട് ആ സെൻറ്റൻസുകളിലെ ഓരോ വാക്കും ഇന്നതാണ് ഇതിൻ്റെ എറാബ് ഇന്നതാണ് എന്ന് പറയാം ആദ്യം മുഹമ്മദുൻ ദാരിസുൻ എന്നൊരു ജുംല നമ്മളെടുത്തു ഈ ജുംലയിൽ രണ്ട് വാക്കുകളാണുള്ളത് ഒന്നാമത്തേത് മുഹമ്മദുൻ രണ്ടാമത്തേത് ദാരിസുൻ ഈ രണ്ട് വാക്കുകളും എന്താണെന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചതാണ് മുഹമ്മദുൻ എന്നത് മുബുദ്ധ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെങ്ങനെ എഴുതാം ഇറാബ് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത് മുഹമ്മദുൻ എന്നത് മുബ്ത ഉൻ മർഫോർ റഫർ ചെയ്യപ്പെട്ട മുബ്തദ ആണ് മുഹമ്മദ് എന്നത് മുബത്തത ആണ് മർഫു ആണ് മർഫു മീൻസ് റഫ് ചെയ്യപ്പെട്ടത് മുബ്തയിൻ്റെ ഏറാബ് റഫ് ആണ് അപ്പോൾ റഫ് ചെയ്യപ്പെട്ടതാണ് മുബ്ത ആയ വാക്കുകളെല്ലാം അതുകൊണ്ട് മുഹമ്മദ് എന്നത് മുബത്തത് ഉൻ മർഫോൻ ആണ് റഫ് ചെയ്യപ്പെട്ട മുബുത്തത ആണ് ഇനി ദാരിസുൻ എന്നതോ ഹബർ ഉൻ മർഫോൻ റഫ് ചെയ്യപ്പെട്ട ഹബർ നമുക്കറിയാം മുബത്തതിൻ്റെയും ഖബറിൻ്റെയും എയറാബ് റഫ് ആണ് അപ്പോൾ മുബ്ത ഉൻ മർഫോൻ ഹബറുൻ മർഫോൻ റഫ് ചെയ്യപ്പെട്ട എന്നുള്ളതിന് മർഫോൻ എന്ന് പറയു ഇതേപോലെ ചില സെൻറ്റൻസുകൾ കൂടെ നോക്കാം ജാ അൽ അബു ഉപ്പ വന്നു ഇതിൽ ജ അ എന്നത് ഫലുൻ മാദിൻ മാതിയായ ഫെൽ അൽ അബു എന്നത് ഫാ ഇലാണ് അല്ലേ ജആ എന്ന പ്രവൃത്തി ചെയ്ത കർത്താവാണ് ഫ ഇലാണ് അബ് അതുകൊണ്ട് അൽ അബു ഫലുൻ മർഫോൻ ഫലിൻ്റെ എറാബ് റഫ് ആണ് അതുകൊണ്ടാണ് മർഫോൻ എന്ന് കൊടുത്തത് അൽ അബു ഫലുൻ മർഫോൻ ഇനി റസമൽ വലതു സൂറത്തൻ ഒരു ചിത്രം വരച്ചു റസമ വരച്ചു റസമ എന്നത് ഫേലുൻ മാദിൻ മാലിയ ഫേലാണ് അൽ വലതു എന്നത് ഫൈലുൻ മർഫോൻ ഫാൽലാണ് മർഫോ ആണ് സൂറത്തൻ എന്നതോ സൂറത്തൻ എന്നത് മഫ്ഒലുംബിഹി മഹ്ഒലും ബിഹിയാണ് അല്ലേ മഫ് ഒലുംബിഹിയുടെ ഏറാബ് എന്തായിരുന്നു നെസ്ബാണ് അതുകൊണ്ടാണ് ഇവിടെ ഫത്ത് കിട്ടിരിക്കുന്നത് അപ്പോൾ ബിഹി മൻസോബുൻ നെസ്ബ് ചെയ്യപ്പെട്ടത് എന്നതിന് മൻസൂബിൻ എന്ന് പറയും ഇനി അ സായിക്കു എന്നത് മുബ്ത ആണ് ഒരു ജുംലയിലെ ആദ്യത്തെ ഇസ്മിനാണ് മുബ്തത് എന്ന് പറയുക ഈ ജുംലയിലെ ആദ്യത്തെ ഇസ്മ സായി സായിക്ക് മീൻസ് ഡ്രൈവർ ഡ്രൈവർ കാറിലാണ് ഉള്ളത് അതാണ് ഈ ജുംലയുടെ അർത്ഥം അപ്പോൾ ആ സായിക്കോ എന്നത് മുബ്ത ആണ് മർഫു ആണ് ഫി എന്നത് എന്താണ് ഹർഫു ജറിൻ ജറിന്റെ ഹർഫാണ് എന്നതോ ഇസ്മുൻ മജുറൂറുൻ ബി ഫി ഫി എന്ന ഹർഫ് കൊണ്ട് ജെറു ചെയ്യപ്പെട്ട ഇസ്മാണ് സിയാറത്ത് സിയാറത്ത് എന്നത് ഇസ്മുൻ ഒരു ഇസ്മാണ് മജുറൂറിൻ ജെറു ചെയ്യപ്പെട്ടതാണ് മർഫ ഉൻ റഫ് ചെയ്യപ്പെട്ടത് മൻസൂബുൻ നസ്ബ് ചെയ്യപ്പെട്ടത് മജുറൂറുൻ ജെറു ചെയ്യപ്പെട്ടത് സിയാറത്ത് എന്നത് ഇസ്മുൻ മജുറൂറിൻ ജെറു ചെയ്യപ്പെട്ട ഇസ്മാണ് എന്തുകൊണ്ടാണ് ജെറു ചെയ്യപ്പെട്ടത് ജെറു ചെയ്യാനുണ്ടായ കാരണം ബി ഫി ഫി എന്ന ഹർഫ് കൊണ്ടാണ് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് ഏത് ഏത് ഹർഫ് കൊണ്ടാണോ ജെറ് ചെയ്യപ്പെട്ടത് അത് ബി എന്ന് പറഞ്ഞുകൊണ്ട് പറയുക ബി ഫി ഇനി ഇല കൊണ്ടാണെങ്കിൽ ബി ഇല മിൻ കൊണ്ടാണെങ്കിൽ ബി മിൻ ഇസ്മിൻ മജുറൂറും ബിമിൻ ഇവിടെ ഫി കൊണ്ടാണ് സിയാറത്ത് എന്ന ഇസ്മ ജെറ ചെയ്യപ്പെട്ടത് അതുകൊണ്ട് ഇസ്മുൻ മജറൂറും ബി ഫി എന്ന് പറഞ്ഞു ഇനി ലിൽ ഇംതിഹാനി ഇസ്താദ ഫലുൻ മാദിൻ മാദിയായ ഫലാണ് അ തിൽമീതു ഫിലുൻ മർഫോൻ ഫിലാണ് റഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു അ ലാമു ഏതാണ് ലി എന്നതിലെ ലാമാണ് ലി എന്നത് ഹർഫു ജറാണ് ഇംതിഹാനി എന്നതോ ഇസ്മുൻ മജറൂറുൻ ബില്ലാമി ലാമുകൊണ്ട് ജറു ചെയ്യപ്പെട്ട ഇസ്മാണ് ഇംതിഹാൻ എന്നത് യദബബു താജിറുൻ ഇല ഇലസൂക്കൈ ഒരു കച്ചവടക്കാരൻ അങ്ങാടിയിലേക്ക് പോകുന്നു യദബബു ഫലുൻ മുലാരിൻ ഇത് മുലാരിഫേലാണ് യദബു താജിറുൻ എന്നത് ഫയലുൻ മർഫോൻ ഇല എന്നത് ഹർഫുജറിൻ അസൂഖ എന്നത് ഇസ്മുൻ മജറൂറുൻ ബി ഇല ഇല കൊണ്ട് ജെറ ചെയ്യപ്പെട്ട ഇസ്മ മനസ്സിലാക്കാൻ വേണ്ടി ചില സെൻറ്റൻസുകൾ നമ്മളിവിടെ പറഞ്ഞു ഇനി ഇതേപോലെയുള്ള ഒരുപാട് സെൻറ്റൻസുകൾ സ്വന്തം ഉണ്ടാക്കി നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിലുള്ള സെൻറ്റൻസുകൾ നോക്കിയിട്ട് നമ്മൾ പഠിച്ച വാക്കുകളുടെ അതായത് മുബത്തതേയും ഹബറിൻ്റെയും ഏറാബ് നമുക്കറിയാം ഫായിലിൻ്റെ ഏറാബ് അറിയാം മഫ്അുൽ ബിഹിയുടെ എയറാബ് അറിയാം അതേപോലെ ജറു ഹർഫ് ഹർഫ് ജറിൻ്റെ ശേഷം വരുന്ന വാക്കുകളുടെ എയറാബ് നമ്മൾ പഠിച്ചു ഇങ്ങനെ പഠിച്ച വാക്കുകളുടെ ഏറാബ് ഒക്കെ എഴുതി പരിശീലിക്കുക അങ്ങനെ കുറെ പരിശീലിച്ചാൽ ഇഹ്റാബ് പറയൽ വളരെ എളുപ്പമായി തീരുന്നതാണ്